ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് കടകളിലൊക്കെ പാക്കറ്റായിട്ട് ബേക്കറി സ്റ്റൈലിൽ വരുന്ന നമ്മുടെ ഈ ബട്ടർ ബൺ, നമ്മുടെ ഉള്ളിൽ ബണ്ണിന്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അത് നമുക്ക് വീട്ടിലെങ്ങനെ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ടാ. ബൗളിലോട്ട് ഞാൻ ഒരു 1.5 teaspoon ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് ഇത് പൊടിച്ച ഈസ്റ്റ്, വളരെ ചെറിയ ഈസ്റ്റാണ് കേട്ടോ, അത് ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 teaspoon പഞ്ചസാരയും കൂടി ചേർത്താം. ഇനി അതിലോട്ട് നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അത് നമുക്ക് പാലുണ്ടെങ്കിൽ പാലും ഒഴിച്ചു വെച്ചാലും മതി. ഇപ്പോൾ ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 10 minutes ഇതേപോലെ നമുക്കിതൊന്ന് പൊന്തി, ഈസ്റ്റ് ഒന്ന് പൊന്തി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 minutes ഇതേപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കാം. ഇപ്പോൾ നമ്മളെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു 15 minutes ഞാൻ ഇതേമാതിരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലോട്ട് 2 tablespoons പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. കാരണം നമ്മളെ ഇത് പിന്നെ ഒരു ചെറിയൊരു സീറ്റ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബോർഡ് എടുത്ത് അതിലോട്ട് 2 cups മൈദയാണ് കേട്ടോ. 2 cups മൈദ ചേർത്ത് കൊടുക്കാം. ഇത് കപ്പന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഏത് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അളവിൽ നമുക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി മൈദയിലോട്ട് ഞാൻ 1/4 teaspoon ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വെച്ച ഈസ്റ്റിൻ്റെ ആ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ആദ്യം ഇത് മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം നമുക്ക് ഇനി വേണ്ടി വരും കേട്ടോ. ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയ്ക്ക് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 hour സമയം ഇതേപോലെ നമ്മൾ അടച്ചു വെക്കാം. നമ്മളിപ്പോൾ ഈ ക്ലൈമറ്റ് ചൂടാവുകൊണ്ട് 1 hour കൊണ്ടൊക്കെ നന്നായിട്ട് ഒരു 2x ആയിട്ട് തന്നെ പൊന്തി വരും. അല്ലെങ്കിൽ തണുപ്പ് സമയമൊക്കെ ആണെങ്കിൽ ഒരു 1.5 hours വേണ്ടി വരും കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം. അത് വേണ്ട, ഇതൊക്കെ നല്ല നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, 2x ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി കുഴച്ചതിന് ശേഷം നമുക്കൊന്ന് ബോൾ പിടിച്ചു വെക്കാം കേട്ടോ. അതേപോലെ ഇത് പാനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ചൊന്ന് എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ പൊറോട്ടറ മാവ് കുഴക്കുന്നത് പോലെ ഈ കൈയിൻ്റെ ഉള്ളിലിട്ടിട്ട് നമുക്ക് ചെറിയ ബോളുകളാക്കി വെക്കാം. വെക്കുമ്പോൾ ഒരു സൈഡ് ഈ സൈഡിൽ കുറച്ച് 4 sides ഒന്ന് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വിട്ടിട്ട് വേണം വെക്കാൻ. അത് 6 x 9 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള ബോളുകളാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 minutes കൂടി ഇതുപോലെ വെക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബട്ടർ മിൽക്ക് ബട്ടർ ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് ഞാനൊരു 50 grams ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വിസ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അത് ബീറ്റർ ഉണ്ടാവാണ്ട് അത് വേണം തന്നെ പെട്ടെന്ന് ചെയ്യാൻ മാത്രം. അത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു 3/4 cups പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് പാറിപ്പോട്ട. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് 1/4 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തു. ഇനി ഇതും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി. അതവിടെ നമ്മളെ ഫ്ലഫി ആയിട്ടുള്ള ബട്ടർ ക്രീം ഇവിടെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മുടെ ബണ്ണ് ഫ്രൈ ആയുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയെടുത്ത ഓയിലൊക്കെ ഒഴിച്ച് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
ആദ്യം തീ നല്ല ഫുൾ സ്റ്റീമിലിട്ട് വെക്കണം കേട്ടോ. നമ്മളിതിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം കുറച്ച് വെക്കാം. നമുക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കളറായ മതി കേട്ടോ, നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം. അപ്പം നമ്മൾ ആ എണ്ണൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് എല്ലാം നന്നായിട്ട് ചൂടൊക്കെ അറിയിട്ടുണ്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ക്രീം വെക്കാം. ക്രീം വെക്കുമ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടാറണുണ്ടോ. ചൂടാറിയിട്ടില്ലെങ്കിൽ ഇത് ക്രീം പെട്ടെന്ന് മെൽട്ടാവും കേട്ടോ. ചൂടാറിയതിൻ്റെ ശേഷം മാത്രമേ നമുക്കിത് ക്രീം വെക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാം എണ്ണം കറക്റ്റ് ഷേപ്പിലൊന്നും വന്നിട്ടില്ല, എന്നാലും നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ ഇതുപോലെയൊക്കെ മതിയാവും. നമുക്ക് ഈ ആദ്യത്തെ ഒരു പെണ്ണെടുത്ത് നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തോട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഞാൻ സ്പാച്ചില കൊണ്ട് തേക്കുന്നുണ്ട്. സ്പാച്ചില ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്പൂണൊക്കെ ആകുമ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ട് ഇതുപോലെ തേച്ച് വെക്കാം. ഒരു സൈഡ് മാത്രം മതി, മറ്റേ സൈഡ് നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതുപോലെ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ അവിടെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റി ആയിട്ടുള്ള ബട്ടർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.